അപ്പോൾ ഇതേ മച്ചന്മാരെ ഇന്ന് നമ്മൾ നല്ലൊരു കിടുക്കാച്ചി വീഡിയോമായിട്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മളെ ചിക്കൻ പീസിലേക്ക് ഇതേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പെരിഞ്ചീരകം ഇങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സായിട്ടുള്ള മസാലയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ ഇത് എരിവ് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക. കാര്യം നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത്രയും കുറച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. അപ്പോൾ ഞാൻ എന്നൊരു 2 സ്പൂൺ തൈര് കൂടെ, അതായത് നല്ല കട്ടി തൈര് കൂടെ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ തൈരിപ്പ് ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ച് വയ്ക്കണം. അതായത് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് എന്താ പറയുക മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഈ നമ്മൾ ചേർത്ത ഉപ്പും ആ എരിവും എല്ലാം നമ്മുടെ ഇറച്ചിയിൽ കോഴി ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഐറ്റം എല്ലാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളിനി കുറച്ച് നേരത്തേക്ക് ദേ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പം ഇതേ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാനൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങളെ വീട്ടിലൊരു ഇരുമ്പ് ചീനച്ചട്ടിയുണ്ട്. അപ്പോൾ ഇതേ ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു. അപ്പോൾ ഇതേ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇതേ നമ്മളെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അത് നല്ല തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ഞങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തു. അപ്പോൾ ഇത് ഇതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ചിക്കൻ വറുത്തെടുത്ത എണ്ണയാണ്. അപ്പോൾ അതിനാണ് ആ കളറ് ചെറിയൊരു വ്യത്യാസം തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ അടുത്ത സ്റ്റെപ്പ് ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഇതേ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മൾ ചിക്കൻ പീസ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതേ ഇങ്ങനെ നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ മച്ചാൻമാരെ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചിക്കനൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. നിങ്ങളിൽ ഏറെക്കുറെ പേര് ഇങ്ങനെ ചെയ്ത് നോക്കുന്നവരായിരിക്കും. എങ്കിലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ സിമ്പിളായിട്ട് നമ്മളിത് വീട്ടിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് ഇതേ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്ത് വെറുതെ ഒരു ആ ഒരു വെറുതെ അല്ല ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും. നമ്മൾ അതിനെ വറുത്ത് അതിൻ്റെ കഴിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മച്ചാൻമാർ നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. നല്ല വെളിച്ചെണ്ണയിലൊക്കെ ചെയ്ത് നിങ്ങളുണ്ടാക്കി കഴിക്കുക. അങ്ങനെ അതേ നമ്മളെ ഐറ്റം ഏകദേശം ഒരു അരവേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഇതേ ബാലൻസ് കൂടെ ഉണ്ട് ഇതുപോലെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമുക്കിനി ഇതിനെ ഒന്ന് വറുത്ത് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ ഇതേ നമ്മളെ ഐറ്റം ഒരു സൈഡ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് 2 സൈഡും അല്ല 1 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് അപ്പോൾ ഇനി മറുസൈഡിലൂടെ അതേ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു 2 കളറും നല്ല ഒരു ബ്രൗൺ കളറൊക്കെ അങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേവ് എനിക്ക് ഞങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇച്ചിരി വേവ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു എന്താ പറയുക ഒരു മുരിഞ്ഞ കളറ് ഞങ്ങൾക്ക് വേണം. നല്ല മുരിച്ചേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതേ നമ്മളെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി അതിനൊന്ന് കോരി മാറ്റിയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഐറ്റം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചാൻമാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറക്കാതെ കാണാം. ഓക്കെ, ബൈ ബൈ.